എല്ലാവർക്കും ഷാലൂസ് കെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്ക കൊണ്ടൊരു രുചികരമായൊരു കറിയാണ്. അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണം കുറച്ച് വെണ്ടക്ക എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള എടുത്ത് ചെറുതായത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത്, രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് കുതിരാം. ഇനി ഇതിൻ്റെയൊക്കെ അരപ്പിന് വേണ്ടി ഒരു മുറി തേങ്ങ ചെറുത്, കുറച്ച് ചെറിയ ഉള്ളി, രണ്ട് വെളുത്തുള്ളി കല്ലി. പിന്നെ കറി താളിക്കുന്നതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചെറുക്കും. ഇനി നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച തേങ്ങാ ചുള്ളി, വെളുത്തുള്ളി, ഒരു അര ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി വെച്ച്, ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച വെണ്ടക്ക ഇട്ട് നല്ലപോലെ ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടക്ക കറി വെക്കുമ്പോൾ അതിൽ കൊഴുപ്പ് വരാതിരിക്കാൻ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്താൽ കറിക്കും തന്നെ നല്ല രുചിയായിരിക്കും. ഇപ്പം നമ്മുടെ വെണ്ടക്ക ചെറുതായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായി വഴഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം മസാലപ്പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി നല്ലപോലെ പാടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുളി ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി ഇതൊന്ന് ഇനി തിളച്ച് വരട്ടും. ഇപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വെണ്ടക്ക നല്ലപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച ശേഷം ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തുള്ളി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് സ്റ്റൗ ഓഫാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി കറി താളിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് സ്റ്റൗ ഓഫാക്കി ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിൽ ഒഴിച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ രുചികരമായ വെണ്ടക്ക കറിയുടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും അതുപോലെ അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായൊരു കറിയാണിത്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കണം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.